നമ്മുടെ സിവിൽ സർവീസുകാർക്ക് ഇതെന്ത് പറ്റി? രാഷ്ട്രീയക്കാരേക്കാൾ വലിയ ഗ്രൂപ്പിസവും കുതികാല് വെട്ടും പാരപണിയിലും ഒക്കെയാണെന്ന് IAS IPS തലപ്പത്ത് പോലും നടക്കുന്നത്. ഇതിന് കാരണമെന്ത്? ഇന്നത്തെ അവസ്ഥയിലേക്ക് വഴിവെച്ചത് എന്തൊക്കെ? ലോകത്തെ ഏറ്റവും ശക്തമായ ബ്യൂറോക്രസി ഇന്ത്യയിലേതാണ് എന്ന് ലോകമാധ്യമങ്ങൾ പ്രശംസിക്കാറുണ്ട്. ഇതിൽ ഒന്നാം നിരയിലായിരുന്നു കേരള കാഡറിലുള്ള IAS IPSകാർ. ചന്ദ്രശേഖരൻ നായർ, KJ ജോസഫ്, ഹോർമിസ് തരകൻ, ജേക്കബ് പുന്നൂസ് എന്നീ പ്രഗത്ഭമതികൾ നയിച്ച പോലീസ് സേനയും രാമചന്ദ്രൻ നായർ, PJ തോമസ്, K മോഹൻകുമാർ തുടങ്ങി പ്രഗത്ഭമതികളുടെ കീഴിൽ വളർന്ന IASകാരും ഇന്ത്യക്ക് തന്നെ ഒരു കാലത്ത് മാതൃകയായി മാറിയിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇന്നത്തെ സ്ഥിതി. DGPമാർ പരസ്പരം പോരടിക്കുന്നു, ചീഫ് സെക്രട്ടറിക്കെതിരെ കീഴുദ്യോഗസ്ഥന്മാർ പാരപണിയുന്നു. മാധ്യമങ്ങളുടെ ആധിക്യവും മാധ്യമങ്ങളിലെത്താനുള്ള സൗകര്യവുമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ അടിസ്ഥാന കാരണം. രണ്ട് മനുഷ്യർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അസ്വാഭാവികമല്ല. അത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകാം, സഹോദരന്മാർ തമ്മിലുണ്ടാകാം. അത് ICSലും IPയിലും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇതുപോലെ അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥന്മാരുടെ ദൃശ്യത വർദ്ധിച്ചു, വിസിബിലിറ്റി. ഞാനൊക്കെ സർവീസ് കയറുന്ന കാലത്ത് പോലും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പൊതുതത്വം അനോണിമിറ്റി ആയിരുന്നു, എവരികയ്ക്ക് പിറകിൽ നിൽക്കുക. ഇത്തരത്തിലുള്ള പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനടിയിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാരണങ്ങളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അത് ഇപ്പോൾ ഇപ്പോഴും മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല രംഗങ്ങളിൽ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടാവണം. അവർക്ക് അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ശിക്ഷ വരിക. സിവിൽ സർവീസിന് വന്ന അപഭ്രംശങ്ങൾക്ക് കാരണം തേടിപ്പോയാൽ ചെന്നെത്തുക കഴിവുകെട്ട മന്ത്രിമാരുടെ ഓഫീസുകളിൽ തന്നെയായിരിക്കും. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാരെപ്പോലെ സിവിൽ സർവീസുകാരും മാറിയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറാവുകയും പലതരത്തിലുള്ള ക്രമക്കേടുകളിൽ ഭാഗഭാക്കാവുകയും മന്ത്രിമാർക്ക് അവർക്ക് വേണ്ട രീതിയിൽ ക്രമക്കേടുകൾ നടത്താനായിട്ട് കൂട്ടുനിന്ന് കൊടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സംരക്ഷണവും മാത്രമല്ല പ്രോത്സാഹനവും എല്ലാ തരത്തിലുള്ള റിവാർഡ്സും കിട്ടും എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള തെറ്റ്. പക്ഷെ മാറി മാറി വരുന്ന സർക്കാരുകൾ, മാറി മാറി വരുന്ന മുഖ്യമന്ത്രിമാർ, മാറി മാറി വരുന്ന മന്ത്രിമാർ, മാറി മാറി വരുന്ന ചീഫ് സെക്രട്ടറിമാർ, എല്ലാവർക്കും ഒരാളെ വഹിക്കാൻ വയ്യാന്ന് തോന്നുമ്പോൾ പ്രശ്നം ആ ആളുടെ ഭാഗത്താണോ? പോലീസ് സേനയിലെ ക്രിമിനൽ പട്ടികയിൽ IPSകാരും ഉണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അഴിമതിക്കാരുടെ നീണ്ട നിര IASകാരിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ഇതൊക്കെ വേണ്ടിയിട്ട് യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് കൂട്ടുനിൽക്കും, ക്രമക്കേടുകൾക്ക് അരുനിന്നു കൊടുക്കും. അതിൽ സ്വാഭാവികമായിട്ടും ഭരണം തന്നെയാണ് അതിൽ മാപ്പുസാക്ഷിയായി പോകുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ട സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അതിലില്ലാതായി പോകുന്നത്. 90% സത്യസന്ധമായി ജോലി ചെയ്യുന്നവരും സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ ധൈര്യക്കുറവ് കാണിക്കാത്തവരുമാണ്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ക്യാമറയുടെ മുമ്പിൽ നിന്ന് വാചകങ്ങളടിക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമാണ് സത്യസന്ധരും നാട് നന്നാക്കുന്നവരും പറഞ്ഞാൽ ഈ രാജ്യം അങ്ങനെ കഴിഞ്ഞ 60 വർഷം കൊണ്ട് ഇത്ര എത്തിയെന്ന് തിരിച്ചു ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലാണ് സർവീസിലെ ഇത്തരം അപഭ്രംശങ്ങൾ തലപൊക്കുന്നത്. രാഷ്ട്രീയക്കാരൻ്റെ വിടുപണി ചെയ്യാൻ സിവിൽ സർവീസുകാർ എന്നു തുടങ്ങിയോ അന്ന് തുടങ്ങി അധഃപതനവും. ഇതിനിടയിലും കഴിവുള്ളവർ ഉയർന്നു വന്നെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പത്മവ്യൂഹത്തിൽ കടന്ന് മരിക്കാനാണ് പലർക്കും വിധിച്ചത്. ഹോർമിസ് തരകനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയ്ക്ക് എന്നും അഭിമാനിക്കാൻ വക നൽകുന്നു. പക്ഷേ പിന്നീടെന്തോ ഇത്തരക്കാർ ഉയർന്നു വന്നില്ല. ധിക്കാരം പറയാതെ തന്നെ രാഷ്ട്രീയക്കാരെ
നിലക്ക് നിർത്താൻ എന്തുകൊണ്ട് സിവിൽ സർവീസ് മേലധികാരികൾക്ക് കഴിയുന്നില്ല? തൻ്റെ പദവിയും ശമ്പളവും സുരക്ഷിതമാക്കാൻ മാത്രം ചിന്തിച്ചാൽ സിവിൽ സർവീസുകാർ സെക്രട്ടേറിയറ്റിലെ സാധാ ഗുമസ്തന്മാരായി മാറും. കത്തും കവിതകളും ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ ഇന്ന് സിവിൽ സർവീസുകാർക്കിടയിലെ ആയുധങ്ങളാണ്. സർക്കാരിനെ തന്നെ ചിലർ വെല്ലുവിളിക്കുന്നു. തനിക്കെതിരെ ഒരു ADGP കള്ളക്കേസ് ചുമത്തിയിരിക്കുന്നുവെന്ന് മറ്റൊരു ADGP ഫേസ്ബുക്കിലൂടെ പരാതിപ്പെടുന്നു. ട്രെയിനിങ് കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ വേട്ടയാടലെന്നാണ് പരാതി. സെക്രട്ടേറിയറ്റിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഒക്കെ ഒതുങ്ങിത്തീരേണ്ട വിഷയങ്ങൾ പൊതുജനങ്ങളുടെ മധ്യത്തിലെത്തുന്നു. അതിൻ്റെയും അടുത്ത ഘട്ടമാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പരിപാടി. അവനവൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അവനവൻ്റെ ഡയറി ഉണ്ടാകാം. അതില്ല, മാലോകരോട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പത്തനംതിട്ടയിലെ ക്വാറികൾക്കെതിരെ നീങ്ങിയ രാഹുൽ നായരെ മറ്റു ചില സീനിയർ ഉദ്യോഗസ്ഥർ ചേർന്ന് കുടുക്കിയതായി പരാതി ഉയരുന്നു. തിരിച്ചു പാര രാഹുൽ നായരും വയ്ക്കുന്നു. ചീഫ് സെക്രട്ടറിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തമ്മിൽ പോർവിളികളും പരസ്യപ്രസ്താവനകളും ഉയർന്നതും ഇതേ കേരളത്തിൽ തന്നെ. ആരെങ്കിലും ഒരാൾ നിയമം തെറ്റിക്കുകയോ തെറ്റിച്ചു എന്ന് ആരോപിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുക, അതിനെ കുറിച്ചൊക്കെയുള്ള തർക്കങ്ങളാണ് എടുത്തിരുന്നത്. അതിനൊക്കെ വഴിവെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. 100 IASകാരോ 100 IPSകാരോ ഉണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ പേര് മാത്രമല്ലേ ഇതിനകത്ത് വരുന്നുള്ളൂ, ജോലി ചെയ്യുന്നതൊക്കെ ബാക്കിയുള്ളവരാണ്. അപ്പോൾ ഈ ഏത് ഗവൺമെൻറ് എടുത്താലും ആ ഗവൺമെൻറ്റിൻ്റെ പ്രസ്റ്റീജ് പ്രോജക്ട്സ് എല്ലാം കൊണ്ടു നടക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ? അവരാ പ്രസ്റ്റീജ് പ്രോജക്റ്റ് കൊണ്ടു നടക്കുന്നതല്ലല്ലോ പത്രത്തിൽ വരുന്നത്. നല്ല മാതൃകകളല്ല ഇന്നത്തെ IPS IAS തലപ്പത്തുള്ളവർ എന്നത് പറയാതെ വയ്യ. അവരെങ്ങനെ മാതൃകകളാവും? അവരുടെ രാഷ്ട്രീയ മേധാവികളുടെ പോക്ക് കണ്ടാൽ അവരെ എന്തിന് കുറ്റം പറയണം? അഴിമതി വിഹിതം പങ്കുവെക്കാനാണ് പലർക്കും താല്പര്യം. ഇപ്പോൾ കാണുന്ന ഈ പ്രതിഭാസം ഒഴിവാകണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ സംയമനം പാലിക്കാൻ തീരുമാനിക്കണം. അവർ മലന്നു കിടന്ന് തുപ്പുന്ന പരിപാടി അവസാനിപ്പിക്കണം. അവരെ ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ സമൂഹം എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു അന്തരീക്ഷത്തിൻ്റെ ഫലമായി ഉയർന്ന സ്ഥാനത്തെത്തിയ ആളുകളാണ്. അവർക്ക് ഈ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. രോഗം മൂർച്ഛിച്ച അവസരത്തിൽ അതിനുള്ള മരുന്നും അതനുസരിച്ച് തന്നെ ഒരു സ്റ്റേറ്റ്സ്മെൻ ലൈക്ക് ആയിട്ടുണ്ടാകും. കാര്യങ്ങൾ വിശാലമായ അർത്ഥത്തിൽ അതുപോലെ പൊതു താല്പര്യത്തിനനുസൃതമായി കണ്ടുപിടിച്ച് നടപടികൾ എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു നേതൃത്വത്തിൻ്റെ നേതൃത്വ മികവ് തന്നെയാണ് ഇതിൽ പരീക്ഷിക്കപ്പെടുന്നത്. അതിനനുസരിച്ച് മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ഉയരണം. രാഷ്ട്രീയക്കാർ പോലും ഭയക്കുന്ന ക്രാന്തദർശികളായ IPS IAS ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന നാടാണിത്. ഇന്ന് ജാതിയും മതവും രാഷ്ട്രീയവുമൊക്കെയാണ് തലപ്പത്തെത്താൻ പലരും പ്രയോഗിക്കുന്നത്. ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഭരണചക്രം യഥാർത്ഥത്തിൽ തിരിക്കുന്നത് സിവിൽ സർവീസുകാർ തന്നെയാണ്. അത് ബോധ്യപ്പെട്ടാൽ, ജനങ്ങൾക്ക് വേണ്ടി വല്ലതും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി സിവിൽ സർവീസ് കാര്യക്ഷമമാകാൻ. നല്ല മാതൃകകളും നമ്മുടെ മുന്നിൽ ഏറെയുണ്ട്. ഈ ആഴ്ചത്തെ അജണ്ട ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.